ഞാൻ ഡോക്ടർ മുഹമ്മദ് നസീർ, കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ചീഫ് കോർഡിനേറ്റർ ഓർത്തോപെഡിക്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമുള്ള ആൾക്കാരിൽ പെട്ടെന്ന് എല്ലിന് ഉണ്ടാകുന്ന ക്ഷതം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓസ്റ്റിയോപോറോസിസിന് ഇത്രയും കൂടുതൽ അവയർനെസ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ, അതായത് പ്രായമുള്ള ആൾക്കാരുടെ നമ്പർ കൂടിക്കൂടി വരികയാണ്. അപ്പം അതിനകത്ത് നമ്മുടെ ശരീരത്തിൽ ഈ കാൽസ്യത്തിൻ്റെ ലെവലും വൈറ്റമിൻ ഡിയുടെ ലെവലും ഒക്കെ കുറഞ്ഞു വരും. അതായത് ഒരു 30 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്ത് ഇതിൻ്റെയൊക്കെ ലെവൽ ഒരു ലെവലിൽ താഴെ പോവുകയും, അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ തോതിലുള്ള ക്ഷതം സംഭവിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥികൾക്ക് ഒടിവ് സംഭവിക്കാം. അതാണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരു സൈലൻറ്റ് കില്ലറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പൊട്ടൽ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്താണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ ഇതുപോലുള്ള രോഗികൾക്ക് കാര്യമായിട്ടുള്ള സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. ഇപ്പോൾ ഒരു പൊട്ടലുണ്ടാകുന്നു, പൊട്ടലുണ്ടാകുന്ന സാധാരണഗതിയിൽ ഇപ്പോൾ ഇടുപ്പിൻ്റെ അസ്ഥി, കൈത്തണ്ടയിലെ അസ്ഥി, അല്ലെങ്കിൽ സ്പൈൻ, നട്ടലിൻ്റെ അസ്ഥി, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പൊട്ടലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പൊട്ടലുകൾ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു എല്ല് പൊട്ടി ട്രീറ്റ് ചെയ്തു, അപ്പം അതങ്ങ് മാറിപ്പോയി, അതിന് അത് ഹീൽ ചെയ്തു, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഈ പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതേ രോഗിക്ക് തന്നെ മറ്റൊരു ഭാഗത്ത്, ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എല്ലിൻ്റെ കട്ടിക്കുറവ് കാരണം എല്ലിന് ക്ഷതം അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് നമ്മളുണ്ടാകുന്ന അവയർനെസ്, നമ്മളതിനുണ്ടാകുന്ന അവബോധമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. കാരണം ഈ ഓസ്റ്റിയോപോറോസിസിന് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, എങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യാം എന്ന് അപ്പോൾ തന്നെ ഈ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അതിനെക്കുറിച്ചൊരു കാര്യമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള ഫ്രാക്ചേഴ്സ്, പിന്നീടുള്ള പൊട്ടലുകൾ വളരെ നല്ല രീതിയിൽ, ഏതാണ്ട് ഒരു 70-80% വരെ പിന്നീടുണ്ടാകുന്ന അസ്ഥിക്കുള്ള ക്ഷതം അല്ലെങ്കിൽ പൊട്ടലുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് ഈ ഒരു ഫ്രാക്ചർ വരുമ്പം, അതായത് നമ്മൾ സാധാരണ സംഭവിക്കുന്നത് ഇടുപ്പിൻ്റെ ഫ്രാക്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുപ്പ് അസ്ഥിയാണ് പൊട്ടാൻ സാധ്യതയുള്ളത്. പിന്നെ കൈത്തണ്ടയിലും സ്പൈനിലും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ചർ ഒരു 50 വയസ്സുള്ള ഒരാൾ, 50 വയസ്സിന് ശേഷമുള്ള ഒരാൾക്ക്, പ്രധാനമായും സ്ത്രീകൾക്ക്, വലിയ ഒരു ഇഞ്ചുറി വരാതെ ചെറിയ തോതിലുള്ള, വീടുകളിൽ ഒക്കെ നമ്മൾ താമസിക്കുമ്പോഴും വീടുകളിൽ ചെറിയ തോതിലുള്ള സ്ലിപ്പൊക്കെ വന്നിട്ട് പൊട്ടുന്നത്, അതായത് ഒരു ട്രിവിയൽ ട്രോമയിൽ ഇങ്ങനൊരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസിന് വേണ്ടി വളരെ കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രോബ്ലംസാണ്, ഏതൊക്കെ നമ്മുടെ മൂലകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളതെന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ഫ്രാക്ചർ അല്ലെങ്കിൽ പിന്നീടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ കിംസിൽ തന്നെ ഒരു പുതിയൊരു തുടങ്ങിയിട്ടുണ്ട്, ഫ്രാക്ചർ ലൈസൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. അത് വേൾഡ് ഓവറിൽ മറ്റ് പല രാജ്യങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന 50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഫ്രാക്ചറുള്ള രോഗികൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ ഈ ഡീറ്റെയിൽസെല്ലാം കണക്ട് ചെയ്തിട്ട് അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്താൽ നമുക്ക് നല്ലൊരു പരിധി വരെ ഇതുപോലുള്ള ഫ്രാക്ചേഴ്സ് ഒഴിവാക്കാൻ സാധിക്കും.